ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു 2 ലെയർ പുഡിംഗ് ഉണ്ടാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഒരു പാത്രത്തേക്ക് വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചൈന ഗ്രാസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർത്തി വെക്കും. നമ്മുടെ ഒരു പാല് തിളക്കുന്ന നേരം വരെ വെച്ചാൽ മതി. അപ്പം നമ്മുടെ പാലൊക്കെ ഇവിടെ തിളക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ആ വീഡിയോ കണ്ടില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടാൽ നമുക്ക് പുഡിംഗ് അല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അലക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഒരു കുതിർത്തിയ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതിന് നമുക്ക് നല്ല പൂളൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് മെൽറ്റായിട്ട് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം. അപ്പം ഈ ഒരു പുഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 2 ലെയർ പുഡിംഗ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ പഞ്ചസാരക്ക് ഒന്ന് ഏകദേശം മെൽറ്റ് ആയതിന് ശേഷം ഞാൻ ഒരു കാപ്പ് നമ്മുടെ വാനില എസെൻസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ കുറുകിയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊക്കെ ചൂടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ചൂടാറിഞ്ഞിട്ട് മുന്നേ തന്നെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ അരിച്ചിട്ടെടുക്കുന്നത് വല്ല കച്ചറൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ചൈന ഗ്രാസ് ഉരുകാണ്ടുള്ള പീസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ അരിപ്പയിൽ കിട്ടുമല്ലോ. അപ്പോൾ അത് അരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ ഷുഗറിന് പകരം. അപ്പം നല്ലപോലെ ഒന്ന് അരച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ പാലിൻ്റെ മിക്സ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഒന്ന് കമ്പൈനായി വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ ചൂടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും ചെയ്യും. അപ്പോൾ കണ്ടോ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിയിട്ട് നമുക്ക് ഒരു ഷേപ്പിൽ കറക്റ്റ് ഒരു ലെയറിൽ കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ മിക്സിയിൽ അടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മിക്സിയിലൊന്നും അടിക്കുന്നില്ല. ഞാൻ ഇതുപോലത്തെ വല്ല വിസ്കോ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതായിട്ട് ചെയ്താൽ പെട്ടെന്നാവുന്നതാണ്. ഇപ്പോൾ ഇത് നല്ല പൂളി കമ്പൈനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാറിയിട്ട് സെറ്റായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയർ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്രീസിങ് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് ഒരു നോൺ സ്റ്റിക് ടൈപ്പ് കോട്ടിങ്ങുള്ള ഒരു പാത്രമാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണ മോൾഡായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലെയർ ഉണ്ടാക്കാം. ജെല്ലി ആണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ലെയർ. അപ്പോൾ ഒരു 2 ഗ്ലാസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് ജെല്ലി മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർഡാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഇത് ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമ്മളത് പൊതുവേ ഉണ്ടാക്കുന്ന സംഭവമല്ലേ. അപ്പോൾ ഞാൻ ബോയിൽ ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഈ പാക്കറ്റിൽ ഒരു 2 ടൈംസ് ഒരു 3 ടൈംസ് ഒക്കെ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ വാലന്റൈൻ്റെ കളറായ റെഡ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് സ്ട്രോബെറി ഫ്ലേവർഡിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇതൊരു 1 ടീസ്പൂണിലേക്ക് ഇട്ടിട്ട് നല്ല ചൂടായിട്ട് വന്നിട്ടുള്ള വെള്ളം, നല്ല ബോയിൽ ചെയ്ത് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഡിസോൾവ് ആവണ വരെ മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ സാധാ ജെല്ലി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഉണ്ടാക്കേണ്ടത്. സംഭവങ്ങൾ വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ അത്രോളം നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ടിട്ട് നല്ലോണം ഡിസോൾവ് ആവുന്ന വരെ ചെയ്യണേ. ഇനി നമുക്ക് സെപ്പറേറ്റ് ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഡിസോൾവ് ആയാൽ നമ്മുടെ ഫസ്റ്റ് മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ ഒരു സംഭവം, അതപ്പോൾ നല്ലപോലെ സെറ്റായിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് കുറച്ച് ടൈം എടുക്കും കേട്ടോ. സംഭവങ്ങളൊക്കെ കുറവാണെങ്കിലും കുറച്ച് ടൈം എടുത്താലാണ് നല്ലപോലെ സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ചൂടുള്ളതുകൊണ്ട് ഈ ഒരു തണുത്ത മിക്സിക്ക് അങ്ങനെ വയ്ക്കേണ്ട, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ചൂടൊക്കെ ഒന്ന് ആയി വന്നതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം ബോയിൽ ചെയ്ത വെള്ളമായതുകൊണ്ട് നല്ലോണം ചൂടല്ലേ, അപ്പോൾ നേരിട്ടിട്ട് ഒഴിക്കുന്നില്ല, ഒരു 2 മിനിറ്റ്സൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മിൽക്കിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരു റിഫ്ലക്ഷനൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ചൂടൊക്കെ ഒന്ന് മീഡിയം ലെവലാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല റെഡിഷ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഷെയ്ഡുള്ളതുകൊണ്ട് ഭയങ്കര കളർ അറിയിക്കുന്നില്ല. ഞാനിത് ഒഴിച്ചു കൊടുത്തത് ഒരു നൂൺ ടൈമിലായതുകൊണ്ട് സൺഷെയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര കളറില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് സെറ്റായിട്ട് എടുക്കുന്നത് നൈറ്റ് ടൈമിലായിരുന്നു. അപ്പം ഇതിനും ഒരു ഇതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ മിക്സിന് മൊത്തത്തിൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓവർ നൈറ്റ് തണുപ്പിച്ചിട്ട് എടുത്താൽ നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് സെറ്റാകും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിന് സെറ്റാകാൻ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ചധികം നേരമാണ് ഈ ഒരു പുഡിങ്ങിന് ആവശ്യം വരുന്നത്. അപ്പോൾ ഇത് ഓവർ നൈറ്റ് വെക്കണത് ആവട്ടോ നല്ല ബെറ്റർ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നൈറ്റിൽ തന്നെ എടുത്തായിരുന്നു. അപ്പോൾ ഇത് സെറ്റായിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ക്യൂബ് ഷേപ്പിലോ എങ്ങനെ വെച്ചാൽ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ യൂസ് ചെയ്യണ ഏറ്റവും ഭേദം നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പ് ടീസ്പൂൺസോ അല്ലെങ്കിൽ ചട്ടകോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് എടുക്കണതാവട്ടോ ബെറ്റർ. ഞാൻ ആദ്യം ടീസ്പൂണാട്ടോ യൂസ് ചെയ്ത്, അപ്പോൾ ഒക്കെ വല്ലാണ്ട് പെർഫെക്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനേറ്റവും ബെറ്റർ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ എടുക്കണതാവും, നല്ല നല്ല പെർഫെക്റ്റിൽ ആ ഒരു ലെയർ കാണുള്ളൂ. അപ്പോൾ കണ്ടോ നല്ല ജെല്ലി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല കാണാൻ ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പീസ് ഞാനൊരു സൈഡിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ സെറ്റായി വരുന്നു രണ്ട് ലെയറിൽ.